അങ്ങനെ ഇന്നത്തെ ഈ യാത്ര കക്കാടംപോയിലേക്കാണ്. മലപ്പുറം ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഈ ഒരു സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലബാറിൻ്റെ മിനി ഗവി എന്നും ഈ സ്ഥലത്തെ അറിയപ്പെടുന്നു. കാടിനാൽ ചുറ്റപ്പെട്ട ഈ ഒരു പ്രദേശത്ത് ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ ഒരു വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഞങ്ങൾ പോണ വഴിയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത്. ഇവിടെ ഒരുപാട് കാഴ്ചക്കാരുണ്ടായിരുന്നു. മാത്രവുമല്ല, കാണാൻ വന്ന ചിലർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ നീങ്ങി പോകുന്ന വഴിയിൽ കൊക്കോ തോട്ടം കണ്ടു. തോട്ടത്തിൻ്റെ ഫ്രണ്ട് തന്നെ അതിൻ്റെ ആള് ഈ കൊക്കോക്കായ് കുരുമുളക് അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ആ പൂർണ്ണമായിട്ട് കണ്ട ആ കൊക്കോക്കായ ഉണ്ട്, അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു മരമാണ് ഈ കാണുന്ന ഈ ഒരു മരം. നമ്മളെ നാട്ടിലെ ആൾക്കാർക്കൊക്കെ അറിയട്ടില്ല. അപ്പൊ ഈ ഒരു സാധനം പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറിച്ചു കഴിഞ്ഞ കിട്ടുന്ന സാധനമാണ് ഇത്. ഫൈൻ്റെ ആത്മ ഒരു കായിട്ടുള്ളത്. ഇത് വള്ളം കയറി മരം കൊണ്ടിട്ട് ഇതൊക്കെ നല്ല സൈസ് ഇട്ട്, പക്ഷെ ആയിട്ടില്ല. കാരണം അതിങ്ങനെ ചെറിയൊരു മഞ്ഞക്കളത്ത് ഇങ്ങനെ വരണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മൂപ്പുള്ളൂ. അപ്പോൾ കഴിക്കണ്ട ടെസ്റ്റ് ഉള്ളൂ. അതിന് ചവർപ്പിക്കട്ടെ. ഇതാണ് കൊക്കോക്കായുടെ കുരു. ഇത് അപ്പോൾ അകത്ത് കാണാൻ ആ കുരു ഉണ്ടല്ലോ, ആ ഒരു കുരുവാണ് നമ്മളെ ഈ മാർക്കറ്റിൽ പോയിട്ട് ഫ്ലീറ്റ് ഓഫ് ഫ്ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ സേവ് തന്നെ കാണാൻ വീട്ടുകാർ തന്നെയാണ്. അപ്പോൾ അവരത് ഫ്രണ്ടിൽ നിന്ന് കഷ്ടമാണ് ഉണ്ടാവാൻ. ഇനി ഇതിൻ്റെ മേലഫ് പോയ പറ്റില്ല, എന്തൊക്കെ ഉണ്ടെന്നില്ല, നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തോക്കാം. നമ്മൾ ആ വെള്ളഞ്ചാട്ടം കഴിഞ്ഞ് പോയി കാണാം. ഇതിൻ്റെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കുക, അതായത് ആ നേരിക്ക് പോയി കൊണ്ടിരിക്കുക. ഫോൺ വയ്ക്കുന്ന വ്യൂ നല്ല അടിപൊളി ആണ്. അയച്ച് മരന്നു വല്ലതും പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. കോഴിപ്പാറ വെള്ളച്ചാട്ടമാണ് കക്കാടംപോയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രം. അങ്ങനെ കൗണ്ടറിന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി. ഈ സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു നോട്ടീസും മുന്നിലൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി. സമയത്ത് എപ്പോഴും ആൾക്കാരാണ്, ഇന്നെ ആറായിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഒന്ന് നല്ല മഴയുണ്ട്, നല്ല വെള്ളമുണ്ട്. അപ്പം നമ്മുടെ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. റിസ്പെക്ട്, എൻ്റെ ഒരു വ്യൂ നോക്കണി. കോഴിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥലത്തിന് 12,000 ഏക്കർ വിസ്തൃതി വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിന് 12,000 എന്ന പേരും ലഭ്യമാണ്. നിരവധി സസ്യജന്തു ജീവജാലങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ ഒരു മലയോരം. ഈ ഒരു മലവാരത്തിലൂടെയാണ് കുറുവൻ പുയയും കാഞ്ഞിരപ്പുയയും ഒഴുകിയെത്തുന്നത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഒളിപ്പൂർ യുദ്ധം നയിച്ച കേരള പഴശ്ശിരാജാവ് 12,000 വനമേഖലയിൽ ഒളിവിൽ കഴിഞ്ഞതായും ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. 1971 നിയമപ്രകാരം ഈ ഭൂമി മഞ്ചേരി കോവിലകത്ത് നിന്നും വനം വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിച്ചു വരുന്നു. ഏകദേശം ഈ ഏരിയ മൊത്തം കവർ ചെയ്തു. കോഴിപ്പാറ എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ചു. പോരുന്ന വഴിയിലാണ് ഒരു റിസോർട്ടിൻ്റെ കവാടം കണ്ടത്. ഞങ്ങൾ കണ്ട റിസോർട്ടിലോട്ട് കയറി ചെന്നപ്പോൾ രണ്ട് സൈഡിലും മുളകളും നടുവിലൂടെ റോഡുമാണ് റിസോർട്ടിലോട്ടുള്ള വഴി. ഈ ഒരു റിസോർട്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ റിസോർട്ടൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ കയറി നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇപ്പല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണാൻ പറ്റുന്നുണ്ട് ആളിതിൻ്റെ ഏരിയൊക്കെ. അപ്പം ഈ റിസോർട്ടിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ, ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാം. ഈ റിസോർട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഏരിയ ഈ ഒരു ഭാഗമായിട്ടില്ലേ, നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഏരിയയാണത്. അപ്പോൾ ഇവിടെ പിന്നെ പ്രൈവറ്റായിട്ട് റൂംസ് ഉണ്ട്, അതേപോലെ തന്നെ കോട്ടേജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടേജ് ഒക്കെ ഒന്ന് ഫുള്ളാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ കവർ ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ നോക്കിക്കോട്ടില്ലേ. ഇതിവിടെ ഇങ്ങനെ ഒരു ചെതിൽ പിടിച്ച ഒരു മണ്ണിൻ്റെ ഒരു വീടിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോണ സമയം ഇതിലൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ. പിന്നെ ആദ്യ ടൈമിലൊക്കെ നല്ല ലുക്കേ, കാരണം അതേപോലെ തന്നെ അതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്നുമല്ല, അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതാ ഈ കാണു നോക്കണി, ഇവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റ് നോക്കണി. അടിപൊളി വ്യൂ കിട്ടില്ല ഇവിടുന്ന്. അപ്പോൾ ഇവിടെ ഇവർ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെയറിലൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുക രാത്രി ടൈമിലൊക്കെ, നല്ല അടിപൊളി ലുക്കേ. കാര്യമില്ല ഈ ഏരിയ ആരാ അവിടെ, ഞാനെങ്കിൽ ഏതൊരു ഗസ്റ്റാണ് അവിടെ. നമ്മൾ വന്നപ്പോൾ കണ്ടതുമില്ല. എന്തുകൊണ്ട് സ്ഥിതി
മെയിൻ ഹൈലൈറ്റ് ചെയ്യും എൻ്റെ പൂള് ആയിട്ട്. ആ പൂള് ഡിസൈൻ ചെയ്ത് ഒരു കാടിൻ്റെ അകത്ത് നിൽക്കണ പോലെ നോക്കാൻ, എൻ്റെ ഒരു പൂള് വെച്ച സ്ഥലം നോക്കാൻ. റിസോർട്ടിൻ്റെ പുറം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. കക്കാടംപൊയിലെ മനോഹരമായ ഒരുവിധം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ചുരം ഇറങ്ങി. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.